ഹലോ ഗൈസ്, അപ്പോൾ 4-2-4 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷന്, നമ്മളാ ഈ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഞാൻ ഇതുവരെ ഇത്ര കൂടി ഡിമാൻഡുള്ള വേറെ ഒരു ഫോർമേഷനും ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് 4-2-4 എന്ന് പറയുന്ന ഫോർമേഷന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഫോർമേഷൻ അപ്ഡേറ്റ്സിൻ്റെ തമ്മിലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ 4-2-4 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. കാരണം അത്രക്ക് ആളുകൾ ഈ ഒരു ഫോർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷന് അത്രക്ക് ഡിമാൻഡുണ്ട്, പക്ഷേ കൊനാമിൻ്റെ അടുത്ത് നിന്ന് സപ്ലൈ ഈ ഒരു ഫോർമേഷന് വളരെ കുറവാണെന്നുള്ളതാണ്. കാരണം നമ്മളൊരു ഇ ഫുട്ബോൾ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അറിവിൽ ഒരു തവണ മാത്രമേ ഒരു 4-2-4 എന്ന് പറയുന്ന ഫോർമേഷൻ നമ്മളെ ഇ ഫുട്ബോളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഓരോ വീക്കിലും ഫോർമേഷൻ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീക്കിന് ശേഷം പിന്നെ എൻ്റെ അറിവിൽ നമ്മളെ ഇ ഫുട്ബോളിൽ ഒരു 4-2-4 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ വന്നിട്ടില്ല. എനിക്കൊരു അറേഞ്ച് ചെയ്താൽ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളെ 4-2-4 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷന് പിന്നാലെ എല്ലാവരും നടക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ ഒരു ഫോർമേഷൻ്റെ സെയിം പവറിലുള്ള ഒരു ഫോർമേഷൻ നമ്മളെ ഇ ഫുട്ബോളിലുണ്ട്. ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളെ മുകളിൽ കിടക്കുന്ന LWF RWF ഒന്ന് കുറച്ചൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് LMF RMF ആവും. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഫോർമേഷൻ പിടിയിട്ടുണ്ടാവും. അപ്പോൾ അധികമുള്ള ആളുകളും ഇപ്പോൾ തന്നെ നിർത്തി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഫോർമേഷന് 4-2-4 നമുക്ക് എടുത്തു പറയാനായിട്ട് കുറച്ചുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ കാണാവുന്നതാണ്. നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ 4-4-2 അല്ലെങ്കിൽ 4-2-2-2 ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു ഫോർമേഷനാണ്. നമുക്ക് നമ്മളൊരു 4-2-4 എന്ന് പറഞ്ഞ ഒരു ഫോർമേഷൻ നമുക്ക് ലോങ് ബോൾ കൗണ്ടർ, ക്യൂ കൗണ്ടർ, ഔട്ട് വൈഡ് ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോർമേഷൻ ആയിരുന്നു. സെയിം തന്നെയാണ് ഈ ഒരു ഫോർമേഷനും നിങ്ങൾക്ക് ലോങ് ബോൾ കൗണ്ടറിനും ക്യൂ കൗണ്ടറിനും ഔട്ട് വൈഡിനും ഈ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷന് നമ്മളൊരു 4-2-4 എന്ന് പറഞ്ഞാൽ ഏറ്റവും ആ ഒരു ഫോർമേഷന് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ സാധിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞത് നമുക്കറിയാം നമ്മൾ 4-2-4 എന്ന് പറഞ്ഞ ഈ ഒരു ഫോർമേഷനിൽ നമ്മളൊരു LWF RWF മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. നമ്മളെ മിഡിൽ ഉള്ളി രണ്ട് പ്ലെയേഴ്സിനെ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് വിങ്ങിലേക്ക് അധിക സമയം ബോൾ കളക്ട് ചെയ്യാൻ കുറച്ചുകൂടി റിസ്ക് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ആ ഒരു സ്ഥാനത്ത് നമ്മളൊരു 4-4-2 അല്ലെങ്കിൽ ഒരു 4-2-2-2 എന്ന് പറഞ്ഞ ഈ ഒരു ഫോർമേഷൻ വരുന്ന ആ ഒരു സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു റിസ്ക് നമുക്ക് വരുന്നില്ല. കാരണം നമുക്ക് LMF RMF ആയിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കരുതുന്ന നമുക്കൊരു LWF RWF കളിക്കുന്ന ആ ഒരു പ്ലെയേഴ്സിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മളൊരു LMF RMF കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു അവിടെ കളിക്കുന്ന സെയിം പ്ലെയേഴ്സിനെ തന്നെയാണ് നമ്മളൊരു LMF RMF കൊണ്ടുവെക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ റണ്ണിങ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയേഴ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒരു ഭാഗത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു സെയിം ആ ഒരു പവർ വെച്ചിട്ട് നിങ്ങൾക്ക് കയറി പോകാവുന്നതാണ് ഈ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ റിവ്യൂ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു 4-2-2 എന്ന് പറഞ്ഞ ഒരു ഫോർമേഷൻ അല്ല. നമ്മളൊരു അർജൻറ്റീനയുടെ ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബീസ്റ്റ് ഫോർമേഷൻ, ഓവർ പവേഡ്, ഇപ്പോഴും അധികമുള്ള ആളുകൾ ശ്രദ്ധിക്കാതെ വീട്ടിൽ ഫോർമേഷനാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നമ്മളൊരു ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണ്ടവർക്ക് പോയിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഒരു സ്ക്വാഡിൻ്റെ ബിൽഡിങ് ചെറിയ രീതിയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോൾ കീപ്പറിലേക്ക് വരുമ്പോൾ ഒരു ഗോൾ കീപ്പറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏത് ഗോൾ കീപ്പർ വെക്കാവുന്നതാണ്, എന്നാലും അധികം ഓഫൻസീവ് ഗോൾ കീപ്പേഴ്സ് ആക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ശ്രമിച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡിഫൻസിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് LBയിലോ RBയിലോ അത്യാവശ്യം നല്ല ഡിഫെൻഡിങ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ നമ്മളെ LBയിലേക്കും RBയിലേക്കും ആയിട്ട് ഞാൻ ഒരു ഭാഗത്ത് നമ്മളെ കൺസേൺ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. RBയിൽ നമ്മളെ നമ്മളെ ബാഴ്സലോണയിൽ ഒരു പ്ലെയറിങ് കൊണ്ടു വെച്ചിട്ടുണ്ട്, പേരുണ്ട് മനസ്സിലേക്ക് വരുന്നില്ല. പിന്നെ നമ്മളെ സി ബിയിലേക്ക് വരുന്ന ഒരു സമയത്ത് ഒരു ഡെസ്ട്രോയറും വെച്ചേക്കുക, ഒരു ബിൽഡപ്പിനും വെച്ചേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബിൽഡപ്പ് മസ്റ്റായിട്ടും വെക്കണം, അതിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡെസ്ട്രോയറോ എക്സ്ട്രാ ഫ്രണ്ട് മാനോ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്തേക്കുക. ഓക്കെ, ആ ഒരു രീതി നിങ്ങൾ എന്ത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ മിഡിലേക്ക് വരുന്ന ഒരു സമയത്ത് രണ്ട് DMF ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറ്റാക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ രണ്ട് ഡെസ്ട്രോയേഴ്സിനെയോ അല്ലെങ്കിൽ രണ്ട് ബോക്സിനെയോ വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ബോക്സിനെയും ഒരു ഡെസ്ട്രോയറേയും നിങ്ങൾ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു റിസ്ക് ഉണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത്. കാരണം നമ്മളെ ഡിഫൻസ് കുറച്ച് സീനാവും. കാരണം ഒരു ആങ്കർമാൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പേസ് കവർ ചെയ്തവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ. ബോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഡെസ്ട്രോയർ ആണെങ്കിലും മുമ്പിലേക്ക് ഓടി കയറി പോയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സ് ഒന്നില്ലെങ്കിൽ രണ്ട് ബോക്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ആങ്കർമാനെ അല്ലെങ്കിൽ രണ്ട് ഡെസ്ട്രോയർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഡിഫൻസ് അത്രക്ക് പ്രശ്നമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാൻ, ആ ഇപ്പോൾ ചൂസ് ചെയ്താൽ മാതിരി നമ്മളൊരു ഒരു ആങ്കർമാനെ വെച്ചേക്കുക. ഒപ്പം വേണമെങ്കിൽ ഒരു ബോക്സിനെയോ ഡെസ്ട്രോയറോ അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, വെക്കാൻ ശ്രമിക്കുക. ഈ ഒരു രീതി നിങ്ങൾ എന്ത് സ്ക്വാഡ് സെറ്റ് ചെയ്തേക്കാം.
പിന്നെ നമ്മൾ ആറു മുഫിലേക്കും എലമുഫിലേക്കും വരുന്ന ആ ഒരു സമയത്ത് ഇവിടെ ഞാൻ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബക്കാമാണ് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത്. കാരണം ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് ഈ ഒരു ടൈപ്പ് ഫോർമേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ആറ് മുഫിലേക്ക് ഞാൻ എംബാപ്പനെ വെച്ചിട്ടുണ്ട്. എലമുഫിൽ ആ ഒരു വിങ്ങിൽ അച്ഛനും ക്വാളിറ്റി ഉള്ള നമ്മുടെ നെയ്മറിൻ്റെ ഒരു പഴയ കാർഡ് എൻ്റെ അടുത്ത് ആ നെയ്മറോടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് നമ്മളൊരു ഈ ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം റോമി ഫ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ ഒരു വിങ്ങിൽ കളിപ്പിക്കാൻ്റെ പെർഫെക്റ്റ് തന്നെ റണ്ണിങ് കിട്ടുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ള ഡ്രിബ്ലിംഗ് കിട്ടുന്നുണ്ട്, കേള് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. നമ്മളൊരു മുമ്പിലേക്ക് ഓടി കയറിക്കൊണ്ട് ബോളിലേക്ക് ബോൾ ബാക്കിലേക്ക് വലിച്ച് നമുക്ക് ഈസിനെ കൊണ്ട് സ്കോർ ചെയ്യാവുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു ഫോർമേഷൻ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ സി എഫിലേക്ക് വരുന്ന ഒരു സമയത്ത് ഒരു പ്ലെയർ നമ്മൾ ആഡ് ചെയ്യുന്ന സി എഫ് എന്ന് പറയുമ്പോൾ മസ്റ്റായിട്ട് നല്ല ഹെഡിങ് ക്വാളിറ്റി ഉള്ള സി എഫ് ആയിരിക്കണം. അത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിൽ നമ്മൾ റൊണാൾഡോനോട് വെച്ചിട്ടുള്ളത് റൊണാൾഡോ എന്ന് പറയുമ്പോൾ പക്ക ഹെഡിങ് ആണ്, പെർഫെക്റ്റ് ആണ്, ഒരു രക്ഷയില്ല. അതായത് ഹെഡിങ് കിട്ടുന്ന ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഒരു ഗോൾ പോച്ചർ എന്ത് ചെയ്യുക, ഒരു സി എഫിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ മറ്റേ ഇതിൽ വരുന്നത് ഒന്നില്ലെങ്കിൽ ഒരു സി എഫ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു എസ് എസ് ആയിരിക്കും. നമ്മൾ ഈ ഒരു ഫോർമേഷനിൽ കിട്ടുന്നത് നമുക്ക് എസ് എസ് ആണ്. അപ്പോൾ എസ് എസിന് വേണ്ട ക്വാളിറ്റി ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എസ് എസിന് വേണ്ട മെയിൻ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കേളാണ്. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് നമ്മൾ ക്രൈഫിനെയാണ്. പക്ഷേ ക്രൈഫിനെ കാട്ടി ഒരു ഭാഗത്തേക്ക് ബെറ്റർ ആയിട്ടുണ്ടാകുക നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് കേൾ ചെയ്യാൻ സാധിക്കുന്ന പ്ലെയേഴ്സ് ആയിരിക്കും. ഉദാഹരണമാണ് മെസ്സി. മെസ്സി ഒരു ഭാഗത്തേക്ക് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പാസിംഗ് വരുന്നുണ്ട്, കേൾ വരുന്നുണ്ട്, ഫിനിഷിംഗ് വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലെയേഴ്സിനാണ് നമുക്ക് എസ് എസിലേക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയോളം മെസ്സിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സിനായിരിക്കും ഒരു ഭാഗത്തേക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു ആ മെസ്സിനെ എന്ത് ചെയ്യുക, മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ആളൊക്കെയാണ് ഈ സ്ക്വാഡിനെ ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം. അപ്പോൾ 4-4 എന്ന് പറഞ്ഞ ഒരു ഫോർമേഷന് സെയിം ആയിട്ട് കിട്ടുന്ന ഒരു ബസ് ഫോർമേഷൻ ആയിരിക്കും ചൂസ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാൻ ശ്രമിക്കും. ബൈ.